മാധ്യമങ്ങള് ഊതിയുയർപ്പിച്ച ബലൂണ് സൂചി കണ്ടാൽ പൊട്ടും. ഇതാണ് ഇന്നത്തെ വി ഡി സതീശൻ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഏറ്റവും വലിയ പ്രസ്താവന. ഇതിൽ ബലൂൺ ആരാന്ന് മനസ്സിലായല്ലോ. ബലൂൺ ശശി തരൂർ. ശശി തരൂർ. മാധ്യമങ്ങൾ ഇങ്ങനെ ഊതി ഉയർപ്പിച്ച് കൊണ്ടുവരുവാണ് ശശി തരൂരിന്, ഇതേത് നിമിഷവും പൊട്ടും. ഇത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞേക്കണേ, മാധ്യമങ്ങൾക്ക് പ്രത്യേക അജണ്ടകളുണ്ടെന്നും. ഇത് ഭഗ്യേന്ദ്രേണ പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ശശി തരൂരോ അല്ലെങ്കിൽ അതിനോട് അടുത്ത് നിൽക്കുന്ന ടീമോ ഒക്കെ തന്നെ മാധ്യമങ്ങളെ സ്വാധീനിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ ചെയ്തോണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുപ്പിക്കുന്നത് എന്നുകൂടിയാണ് വി ഡി സതീശൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലെ, മാധ്യമങ്ങൾക്ക് അജണ്ടയുണ്ട് എന്ന് പറയുകയും മാത്രമല്ല, സൂചി കൊണ്ടാൽ പൊട്ടാത്തവനാണ് ഞാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. വി ഡി സതീശൻ പറയുന്നത് നിങ്ങളങ്ങനെ എളുപ്പത്തിലൊന്നും പൊട്ടിക്കാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ. അല്ല, ഇത് വളരെ ക്ലിയർ ആണെന്ന്. ഇത് പറഞ്ഞേക്കുന്നത് 13 കൊല്ലമായുള്ളൂ ശശി തരൂര് കോൺഗ്രസിനകത്തേക്ക് വന്നിട്ട്. വി ഡി സതീശനൊക്കെ അങ്ങനെയല്ല, കെ എസ് യുവും DYFIയും തേവരെ കോളേജിൽ നിന്ന് മത്സരിക്കുകയും അവിടെ കെ എസ് യുയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ട് വന്ന ഒരാളാണ്. അപ്പം അങ്ങനെ വന്ന ഒരാളല്ല, അതുകൊണ്ട് ഞങ്ങളെ പെട്ടെന്ന് നിങ്ങൾ മാധ്യമങ്ങളൊക്കെ കൂടി ഇങ്ങനെ പറഞ്ഞാലൊന്നും ഞങ്ങൾ പൊട്ടൂല. പകരം പൊട്ടുന്ന ബലൂൺ ശശി തരൂരാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അല്ലെ, പക്ഷേ ഇതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോൾ വല്ലാത്തൊരു പരിഭ്രാന്തി അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട് വി ഡി സതീശൻ്റെ. കാരണം മൊത്തത്തിൽ കൈവിട്ട് പോകുമോ എന്നുള്ള സംശയം. അല്ല, ഇത് ഇന്ന് തുടങ്ങിയതല്ലാന്ന്. ഇപ്പം ഇതിന് മുമ്പ് അദ്ദേഹത്തോട് ഈ പിന്മാറ്റം, യൂത്ത് കോൺഗ്രസ് പിന്മാറിയതിനെ കുറിച്ച് ചോദ്യങ്ങളുണ്ടായപ്പോലും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് വളരെ വ്യക്തമായിരുന്നു. അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു. അസ്വസ്ഥത ആർക്കും ഉണ്ടാവും, കാരണം വളരെ ഈസിലി അടുത്ത കൊല്ലം ഭരണം കിട്ടിയിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാകാം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ലെവലിലാണ് വി ഡി സതീശനൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ളത് ഈ തീരുമാനമെടുക്കാൻ 2 ദിവസം വൈകിയത് പോലും കെ സി വേണുഗോപാൽ ഹൈക്കമാൻഡിൽ നിന്നുള്ള ഒരു പ്രഷർ കൂടി വന്നിരിക്കുന്നു, ഒരു ഉറപ്പ് വന്നിരിക്കുന്നു എന്നാണ് ഇന്നൊരു രാഷ്ട്രീയ വിശകലനം നടത്തുന്ന ഒരാൾ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം വി ഡി സതീശനും കെ സി വേണുഗോപാലൊക്കെ ശശി തരൂരിനെ ഒതുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം ഇതിൽ പറഞ്ഞേക്കുന്ന അടുത്ത വാചകമാണ്, അതായത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള അല്ലെങ്കിൽ തകർക്കാനുള്ള ഒരു തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനവും അനുവദിക്കില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ശശി തരൂർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനും തകർക്കാനുമുള്ള വിഭാഗീയ പ്രവർത്തനമാണ് എന്നിവർ തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതുകൊണ്ടാണ് കഴിഞ്ഞൊരു ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞത് ശശി തരൂർ ഉറപ്പായിട്ടും പുറത്തേക്കാണ്, പുതിയ പാർട്ടിയും അദ്ദേഹം രൂപീകരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. ഇതിൽ കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി ശ്രമം നടക്കും. കോൺഗ്രസ് ഇതിനപ്പുറം തകരാനുള്ള ഒരു അവസരം, ഏറ്റവും മോശാവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത്. യഥാർത്ഥത്തിൽ ഈ 3 ദിവസങ്ങളിലായിട്ട് ശശി തരൂർ നടത്തുന്ന ഈ യാത്ര, ഇത് കോൺഗ്രസിന് വലിയ ആവേശം ഉണ്ടാക്കിയിരിക്കുന്നത്, അത് തിരിച്ചറിയണ്ടേ ഇദ്ദേഹം. അല്ല, ഇതിലെന്താ വെച്ചാൽ ശശി തരൂർ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കോൺഗ്രസിൻ്റെ ഫിലോസഫിയാണ് പറയുന്നത്. ഇപ്പം വർഗീയ ഫാസിസത്തിനെതിരെ, ഹൈന്ദവ വർഗീയ സംഘപരിവാറിനെതിരെ, ഹൈന്ദവ വർഗീയ ഫാസിസത്തിനെതിരെയൊക്കെ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി എന്തൊക്കെയാണോ പറഞ്ഞിരുന്നത് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വലിയ സന്തോഷം തോന്നിയതല്ല. എനിക്ക് വലിയ, ഞാൻ കഴിഞ്ഞ തവണ ഒരു മീഡിയയിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കേരളത്തിൽ പ്രതിപക്ഷം മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു. അതായത് ഔട്ട്ലുക്കിൻ്റെ ഒരു മാഗസിൻ, മറ്റേ സർക്കാരിനെ കാണാനില്ല, മിസ്സിംഗ്, കണ്ടുകിട്ടുന്നവർ ഇന്ത്യയിലെ ജനങ്ങളെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ ഔട്ട്ലുക്കിൻ്റെ ഒരു മാഗസിൻ പുറത്തേക്ക് ഇറങ്ങുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് കോൺഗ്രസ് നമുക്ക് കാണുന്നുണ്ടായില്ല. എത്രയോ സംഭവങ്ങൾ നടന്നു, ഒരു സൈനികനെയും അനിയനെയും മർദ്ദിച്ചത്, ഒരു സ്ത്രീകളോട് പോലീസുകാർ വളരെ മോശമായി പെരുമാറിയത്, പോലീസ് സ്റ്റേഷനിൽ വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു SFIയുടെ പ്രവർത്തകൻ വരുമ്പോൾ അവനെ മർദ്ദിച്ചത്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊന്നും, ഒരു പയ്യന്റെ പുറകിൽ നിന്ന് കാലുകൊണ്ട് ചവിട്ടിയത്, ഇങ്ങനെയുള്ള കാറിൽ ചാരിയുന്നതിന് ചവിട്ടിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും, വെറും ഒരു ശരിക്കും നാഷണൽ ലെവലിൽ കോൺഗ്രസ് ഒക്കെ അറിയപ്പെടുന്നത് ട്വിറ്റർ പാർട്ടി എന്നാണ്. എന്നാൽ ട്വിറ്ററിലൂടെ മാത്രം പ്രതികരിക്കുന്നുള്ളൂ. ആ ലെവലിലേക്കുള്ള ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. എന്താണെങ്കിലും ഇന്നാണ് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വന്ന് വളരെ ശൗര്യത്തോടുള്ള ഒരു പ്രസ്താവന പോലും നടത്തുന്നത് നമ്മൾ കണ്ടത്. ഈ വി ഡി സതീശന്റെ പ്രസ്താവനയിൽ വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയുടെ കാര്യങ്ങൾ അന്തിമമായി തീരുമാനിക്കേണ്ടത് KPCC പ്രസിഡന്റാണ്, ആ കെ സുധാരൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് മറ്റൊരു അഭിപ്രായം ഇല്ലാന്ന്. കെ സുധാരൻ ഇത്രയുള്ള അഭിപ്രായങ്ങളല്ല പറഞ്ഞിരിക്കുന്നത്. കെ സുധാകരൻ എന്താ പറഞ്ഞത്? ആർക്കും നമ്മൾ ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തില്ലെന്നും എല്ലാ നേതാക്കന്മാർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് പറഞ്ഞത്. സ്വാതന്ത്ര്യമുണ്ടെന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, ഈ പരിപാടികൾ നടത്തുന്നതിനൊന്നും ഒരു തടസ്സമില്ല,
अदा डीसी बंधपी वेणमें इतना सेमिनारो इन संसा पिपाड़ो फिस्कूड़ा सुधाकरन सुधाकरन मुख्यमंत्री स्थानों मोहिक इन्ले प्रस्ताव नूटी चेर वाईक मुरलीधर व्यक्त पर स्थान मुख्यमंत्री मोहिकलान इन पे कुपायर या कुछ व्यक्त इन विडी सतीशन के सी वेणुगोपाल ऐटू कमें मुख्यमंत्री कसे अवटती पेटरा आर्काने विषम राष्ट्रीय कम ओडी अड़ी नमुक कौन विचार सामयतान पेटरा बोलिए कैं रतीश या निरीक्षित संभव इन वि डी सतीशन कुछ पोलियन कारण कम इन पाणकाड़ी इद्हर प्रधानपेट तरूर अब पाणका सी कूड़ा मुस्लिम लीग वाले पॉसिटीवान शशि तरूरी ई नीकते का कांग्रेस अब यु डी एफ वाली रीती वरान साध्यता शशि तरूरी का वि डी सतीशन वलिए रीतीलान अद कालकुलेट इवे प्रश्न कम वि डी सतीशन एन एस एस अड़काल अतिशक्त विमर्शे पक्षे इन एस एस शशि तरूरी वरीवे वलिए रीती स्वाधीन नमक पंड इद आदमे मतसरी वह डेल्ही नायर एवहेलचारुकुमर नायर पक्षे इन आभिप्राय अल एन एस एस सदम पकड़े मुस्लिम लीगि पाणका चुन कई पाणका शिहाबली तंगे संबंध अब मुस्लिम लीगि नेता आत्मीय नेता कूड़िया अब अद मुस्लिम जन विभाग मेहनत तापर्य नाम विचार मुस्लिम लीगि उपायपर्य कम കോൺഗ്രസ് ഈ പ്രതിപക്ഷമില്ലാതെയും വർക്ക് ചെയ്യാതെയും ഇതുപോലെ അലസമായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ അടുത്തവണ ഭരണത്തിലേക്ക് എത്തും മുസ്ലിം ലീഗിന് ഭരണം വളരെ വളരെ ആവശ്യമുള്ള ഒരു പാർട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലീഗിന് ഉറപ്പായിട്ട് താല്പര്യമുണ്ട് കൂടാതെ അദ്ദേഹം രണ്ട് മെത്രാമാരെ കണ്ടിരുന്നു ഇനി പാല ബിഷപ്പിനെ കാണുന്നുണ്ട് ഈ പോകുന്ന വഴിയിൽ എല്ലാം അദ്ദേഹം ഇത്തരത്തിലുള്ള സത്യത്തിൽ അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഒരു പാർട്ടി രൂപീകരിക്കാനുള്ള എല്ലാ വർക്കും അദ്ദേഹം നടന്നുണ്ട് ഈ ക്രിസ്ത്യൻസിന് അതുപോലെ മുസ്ലിംസിന് അതുപോലെ തന്നെ എൻ എസ് എസ് പോലെയുള്ള മതവിഭാഗങ്ങൾക്ക് ആകെ നമുക്ക് അറിയാത്ത എസ് എൻ ഡി പിയുടെ നിലപാട് മാത്രമാണ് അപ്പോൾ ഈ വിഭാഗങ്ങൾക്കെല്ലാം തന്നെ നമ്മുടെ ശശി തരൂരിനോട് വലിയ താല്പര്യമുണ്ട് ഈ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഘടകകക്ഷികളുടെ അടുത്തുനിന്ന് പോലും ഒരു സമ്മർദ്ദം വേണമെങ്കിൽ ഒരു പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം മാറ്റാനോ അല്ലെങ്കിൽ ശശി തരൂരിനെ ഭാവിയിൽ മുഖ്യമന്ത്രിയാക്കാനോ അത് ഉറപ്പായിട്ടും വി ഡി സതീശന്റെ ഉറക്കം കെടുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അല്ലെങ്കിൽ വി ഡി സതീശൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട് ഈ തകർന്നു കിടക്കുകയായിരുന്ന കോൺഗ്രസിനെ നമ്മൾ എങ്ങനെയൊക്കെയല്ലോ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുമ്പോഴാണ് മറ്റൊരാൾ വന്നിട്ട് ഇത് തിരിച്ച് കടിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന സംഭവമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കാലമായി ഇതിനു വേണ്ടിയിട്ട് വലിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അത് ഏതാണ്ട് ഫലപ്രാപ്തിയിലേക്ക് വരാനിരിക്കുന്ന സമയത്ത് മറ്റൊരാൾ ഇതിന് അവകാശിയായിട്ട് വരുന്നുവെന്നും അദ്ദേഹം മിക്കവാറും ഇത് സക്സസ്ഫുൾ ആയി കൊണ്ടുപോകുകയാണെങ്കിൽ അദ്ദേഹത്തിനായിരിക്കും ഇതിൻ്റെ അവസാനത്തെ നേട്ടം എന്നുള്ള ഒരു വലിയൊരു വേഷമവും കൂടി അതിൽ നിഴലിച്ച് കാണുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ കേവലം വി ഡി സതീശന്റെ മാത്രം പ്രതികരണമാണോ അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസ്സുകാർ ഇതിനെ അംഗീകരിക്കുന്നുണ്ടോ എന്നും കൂടി ചർച്ച ചെയ്യണം കോൺഗ്രസിന്റെ അണികളോ കോൺഗ്രസിന്റെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരോ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന്റെ അനുഭാവികളോ അവരൊരു കാരണം കോൺഗ്രസിന് പാർട്ടി പ്രവർത്തകരെക്കാൾ കൂടുതലുള്ളത് അനുഭാവികളാണ് അതായത് സൈലന്റ് ആയിട്ടുള്ള വോട്ടുകളാണ് ഇപ്പൊ എറണാകുളം ജില്ലയിൽ തന്നെ കോൺഗ്രസിന്റെ ഒരു പ്രകടനം നടത്താനൊന്നും ആളുകൾ അധികം ഉണ്ടാവില്ല പക്ഷെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരാണ് മഹാഭൂരിപക്ഷം വരും ഇല്ലേ കോട്ടയം സൈഡിലൊക്കെ അങ്ങനെയുള്ള ഒരുപാട് അണികളുണ്ട് ഈ അണികളുടെ മനസ്സ് ഇപ്പൊ ശശി തരൂർ കാരണം ഇവരുടെയൊക്കെ മക്കള് വലിയ വിദ്യാഭ്യാസം നേടുകയും അവരെ പുറത്തേക്ക് പോവുകയും അവർ ലോകം കാണുകയും ഒക്കെ ചെയ്തപ്പോൾ ശശി തരൂർ എവിടെ നിൽക്കുന്നു ഇവിടെ ഇതിലൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ കൂടി ഉള്ളത് ഈ ശശി തരൂർ എവിടെ നിൽക്കുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിലൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ കൂടി ഉള്ളത് ഇതിൽ ഈ ശശി തരൂരിൻ്റെ കേസിൽ ഒരു അരാഷ്ട്രീയം ഉള്ള അല്ലെങ്കിൽ അരാഷ്ട്രീയവാദികളായിട്ടുള്ള ഒരു പുതിയ തലമുറ അല്ലെങ്കിൽ രാഷ്ട്രീയമൊന്നും താല്പര്യമില്ലാത്തൊരു തലമുറ ഈ തലമുറയുടെ ആളുകളൊക്കെ തന്നെ ശശി തരൂർ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾ ശശി തരൂരിനെ ആക്സെപ്റ്റ് ചെയ്യുന്നവരാണ് കാരണം അങ്ങനെയുള്ള ഒരാളുകളുടെ പിൻബലം ഇതിനുണ്ട് ഇതിൽ കോൺഗ്രസ് ഇതേവരെ അഡ്രസ്സ് ചെയ്യാത്തൊരു കാര്യം സി പി എം അടക്കം നമ്മുടെ ബി ജെ പി അടക്കമുള്ള എല്ലാ പാർട്ടികളും അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യം ഇതിനകത്തുണ്ട് ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയ പാർട്ടികളോടെല്ലാം അതിൻ്റെ അണികൾക്കോ അനുഭാവികൾക്കോ പ്രവർത്തകർക്കോ പോലും വലിയ മടുപ്പ് തോന്നിയിരിക്കുന്നു കാരണം ഇവരൊന്നും തമ്മിൽ വലിയ വ്യത്യാസമില്ലാന്നും ഇവർ അഴിമതിക്ക് വേണ്ടി കൂടെ നിൽക്കുന്നവരാണെന്നും ഇവരെ നമുക്ക് കേരളത്തിലെ മറ്റേ സ്കാൻഡിനേവിയൻ കൺട്രികളുടെ നിലവാരത്തിലേക്ക് എത്തിക്കാം എന്നൊക്കെ പി രാജീവ് ഒരിക്കൽ പറഞ്ഞു പക്ഷെ അങ്ങനെ ഒന്നും എത്തിക്കാൻ ഇവർക്ക് കഴിയില്ലെന്നും അതുകൊണ്ട് വളരെ ഭാവനാസമ്പന്നനായിട്ടുള്ള ഒരു നേതൃത്വം വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങൾ ആ മടുപ്പിൽ നിന്നാണ് ആളുകൾ ശശി
തരൂരിനെ പോലൊരു രക്ഷകനെ കാണുന്നത് എന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലിപ്പോ ഇന്ന് അദ്ദേഹം നടത്തിയ വി ഡി സതീശൻ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഇതിൽ വളരെ വ്യക്തമായ അജണ്ടയുണ്ടെന്നും കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഒന്നിനും കൊള്ളാത്തവരാണെന്നും നിങ്ങൾ എഴുതി പിടിപ്പിക്കുന്നു. ആയിക്കോട്ടെ, കുഴപ്പമില്ല, നിങ്ങളെ തിരുത്താൻ ഞങ്ങൾക്കാവില്ലല്ലോ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ ദീർഘകാലമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നും നമ്മൾ കോൺഗ്രസിൻ്റെ എല്ലാ തരത്തിലുള്ള അട്ടിപ്പേറുകളും പേർന്നവരാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു പ്രസ്ഥാനമാണെന്നും ഞങ്ങളുടെ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ നമ്മുടെ ചോരയും നീരും കൊടുത്ത് വളർത്തിയെടുത്തൊരു പ്രസ്ഥാനമാണിതെന്നും അതുകൊണ്ട് ഇതിനിടയിൽ കയറി വന്ന ആരെങ്കിലും ഇതിൻ്റെ നേട്ടങ്ങൾ കൊണ്ട് പോകാം എന്ന് ധരിക്കണ്ട എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് കൊടുക്കുന്നത്. ഇത് മാധ്യമങ്ങളോട് വളരെ രോഷത്തോടുകൂടിയാണ് വി ഡി സതീശൻ സംസാരിച്ചുള്ളതെന്ന്, കാരണം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് ഇത് എൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണെന്ന്. അല്ല, ഇതിലൊന്നും ഒരു അർത്ഥമില്ലെന്നേ, ജനാധിപത്യത്തിൽ ഇതിനൊന്നും ഒരു അർത്ഥമില്ല, ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ മനസ്സിലാക്കണം. ഇപ്പോൾ കോൺഗ്രസ് ആണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്, അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിനോട് വലിയ ലോയൽറ്റിയുള്ള വിധേയത്വമുള്ള ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും വലിയ അഴിമതി സഞ്ജയ് ഗാന്ധി അടക്കമുള്ള ആളുകളുടെ അഴിമതികൾ പുറത്തു വന്നിട്ടും അല്ലെങ്കിൽ അഴിമതി ആരോപണങ്ങൾ വന്നിട്ടും ഒക്കെ കോൺഗ്രസ് വീണ്ടും വീണ്ടും ഭരണത്തിലേറിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? കോൺഗ്രസ് ഇന്ത്യയിൽ എന്തെങ്കിലും തിരിച്ചു ഭരണത്തിൽ വരാൻ പറ്റുമോ? ഇപ്പൊ കാലം മാറിയിരിക്കുന്നു, അതാണ് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത്. 2012 നവംബറിലാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആം ആദ്മി പാർട്ടി ആദ്യമായിട്ട് രൂപീകൃതമാണ്. ഈ ആം ആദ്മി പാർട്ടി രൂപീകൃതമായി ഏതാണ്ട് ഒരു കൊല്ലം കഴിയുമ്പോൾ തന്നെ അവർ 2013 അധികാരത്തിലേക്ക് വന്നു ഡൽഹിയിൽ. അതിനു മുൻപ് വർഷങ്ങളോളം ഞങ്ങൾ പരിശ്രമിച്ച് ഞങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന ആളാണെന്ന് പറയുന്ന ഒരാളാണ് ഷീല ദീക്ഷിത്. അവർ ഡൽഹിയിൽ മുഖ്യമന്ത്രിയായിരുന്നു എന്ന് പറഞ്ഞാൽ 3 വട്ടത്തിലധികം. അപ്പൊ അത്തരത്തിൽ ഒരുപാട് വർഷങ്ങളോളം രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ആളുകളെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ജനങ്ങൾ അവഗണിച്ചു. ജനങ്ങൾ അവഗണിക്കാനുള്ള കാരണം ഇപ്പോഴുള്ള പുതിയ തലമുറ ഒരു ജനറേഷൻ പോയിരിക്കുന്നു, ആ പുതിയ ജനറേഷനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന, അവരോട് കൃത്യമായി ആശയങ്ങൾ പറയാൻ കഴിയുന്ന, അവർ ലോകത്തെ കാണുന്ന ആളുകൾ വന്നിരിക്കുന്നു. ഈ കാര്യം കോൺഗ്രസ് മാത്രമല്ല ഞാൻ പറയുന്നത്, CPM BJP അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പഠിക്കേണ്ടതാണ്. അല്ല, ഇതിപ്പോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അസംതൃപ്തരായ, നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞ എല്ലാ പാർട്ടിയിലെയും അസംതൃപ്തരായ ഒരു വലിയ വിഭാഗമുണ്ട്, പ്രത്യേകിച്ചിട്ട് യൂത്ത്. യൂത്തിന് ഇപ്പൊ ഈ കാണുന്ന ഈ ചക്കളപ്പ പോരാട്ടത്തിലൊന്നും യാതൊരു താല്പര്യമില്ല. അവർ സ്വാഭാവികമായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഇവിടെ വരണമെന്നും ഒരു നല്ല പൊളിറ്റിക്കൽ കണ്ടീഷൻ ഇവിടെ ഉണ്ടാവണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് ശശി തരൂരിനെ ഈ യൂത്ത് അംഗീകരിക്കുന്നത് വെച്ചാൽ, അദ്ദേഹം വലിയ പണ്ഡിതനാണ്, ലോകം അറിയപ്പെടുന്ന ആളാണ്, നല്ല വീക്ഷണമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഭരണാധികാരിയായി വരണം എന്ന് സ്വാഭാവികമായി എല്ലാ ആളുകളും ആഗ്രഹിക്കും. ഇന്ന് നമ്മുടെ സ്പീക്കർ എൻ ഷംസീർ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. കാരണം എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു നേതാവാണ് ശശി തരൂർ. കാരണം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജ്ഞാനം ഇതൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും കോൺഗ്രസ്സുകാരനൊന്നും അല്ലല്ലോ, കോൺഗ്രസിനോട് ഒരു താല്പര്യമില്ലാത്ത CPM കാരണം SFIയിലൂടെ വളർന്നു വന്നൊരു നേതാവാണ്. ഈ ഷംസീർ പോലും പറയുന്നു എനിക്ക് അദ്ദേഹത്തോട് വലിയ ആരാധനയാണെന്ന്. അങ്ങനെ ആരാധിക്കപ്പെടുന്ന അല്ലെങ്കിൽ വേറെ അദ്ദേഹത്തോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന വലിയൊരു സമൂഹം നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തുണ്ട്. അല്ലെന്നേ, ഇപ്പൊ ഞാൻ തന്നെ എന്റെ അനുഭവത്തിൽ, ഞാൻ GS പ്രദീപിന്റെ അശ്വമേധം എന്ന് പറയുന്ന ഷോ ഉണ്ട്. ഈ ഷോയിലേക്ക് ഒരു തവണ ശശി തരൂർ നടന്നു വരുന്ന ആ ഒരു എപ്പിസോഡ് മുഴുവൻ ഞാൻ ഇരുന്ന് കണ്ടു. ആ എപ്പിസോഡിൽ നമ്മൾ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം, GS പ്രദീപ് തന്നെ നമുക്കറിയാം അത്യാവശ്യം നല്ല അറിവുള്ള ഒരാളാണ്, അദ്ദേഹം 21 ചോദ്യങ്ങളിലൂടെ ഒരാളെ കണ്ടെത്തുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങളിലെ പ്രൊനൗൺസിയേഷന്റെ മിസ്റ്റേക്കുകൾ പോലും ശശി തരൂർ ചൂണ്ടിക്കാണിക്കുകയും ഓരോ ചോദ്യത്തിനും ശശി തരൂർ ആ ഒരു ഉത്തരം മാത്രമല്ല അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻ പറയുകയും ചെയ്തുകൊണ്ടാണ് ശശി തരൂർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എത്രമാത്രം അദ്ദേഹം അറിവുണ്ട് എന്നുള്ളതും എത്രമാത്രം ഭംഗിയായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ അറിയണം. കോൺഗ്രസിന്റെ ഒക്കെ ഒരു അവസ്ഥയാണ് എനിക്ക് ആലോചിക്കുന്നത്. സത്യത്തിൽ ശശി തരൂരിനോടാണ് പ്രസംഗിക്കാൻ വിളിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ചിന് തന്നെ എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ലക്ഷങ്ങൾ കൊടുക്കേണ്ടത്, 5 ലക്ഷം രൂപ. അപ്പൊ ലക്ഷങ്ങൾ കൊടുക്കാതെ ഒന്നും കൊടുക്കാതെ ഒരു പോലും കൊടുക്കാതെ അദ്ദേഹത്തിന്റെ ഡീസൽ അടിച്ച് വന്ന് പ്രസംഗിച്ചിട്ട് പോകും കോൺഗ്രസ് വേദികൾ കൊടുത്താൽ. പക്ഷേ ആ അതിന് പോലും കോൺഗ്രസ് തയ്യാറല്ലാത്തതിന്റെ കാരണം നേരത്തെ കഴിഞ്ഞ ദിവസം മറ്റേ നമ്മുടെ കെ മുരളീധരൻ പറഞ്ഞ വിശാല മനസ്കത നേതാക്കന്മാർക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. കെ മുരളീധരൻ പറഞ്ഞാണ് അതിന്റെ ശരി. കാരണം ഈ കോൺഗ്രസിനെ തിരിച്ചുകൊണ്ടുവരാൻ ശശി തരൂരിന് ആകുമെങ്കിൽ അതിന് ശ്രമിക്കട്ടെ, പകരം ഇലക്ഷൻ കഴിയട്ടെ, ഭൂരിപക്ഷം കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനുള്ള ഒരു സാവകാശം പോലും കൊടുക്കാതിരുന്നാൽ
എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇപ്പോൾ അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി ഓടി 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 നമ്മുടെ വയനാട് വന്ന് മത്സരിച്ചു. സത്യത്തിൽ ഇനി വയനാടിനും അപ്പുറത്തും അല്ല ശ്രീലങ്കയിലും പോയി മത്സരിക്കേണ്ട അവസ്ഥയിലേക്ക് കോൺഗ്രസിനെ എത്തിക്കും. കോൺഗ്രസ് ഈ ശശി തരൂരിനോട് ഇത്തരത്തിലുള്ള അസഹിഷ്ണുത കാണിച്ചു. ഇതിപ്പോ ഇതിൽ വളരെ കൃത്യമായിട്ട് വേറൊരു കാര്യം കൂടി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കോൺഗ്രസിലുള്ള എല്ലാ നേതാക്കന്മാർക്കും അവർ അർഹിക്കുന്ന സ്ഥാനം ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ശശി തരൂർ വലിയ നേതാവാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രമം നടത്തണ്ട, അദ്ദേഹത്തിന് അർഹിക്കുന്ന സ്ഥാനം എന്താണെന്ന് നമുക്കറിയാം, അത് കൊടുത്തുക്കും. എന്ന് പറഞ്ഞാൽ ഭിക്ഷ അയച്ചു വന്ന ഒരാളെ പോലെയാണ് ശശി തരൂരിനോട് ഇദ്ദേഹം സംസാരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ദേശീയ നേതൃത്വം ഈ മൂന്ന് ദിവസമായിട്ടും ഇന്നേ വരെ ഈ വിഷയത്തിൽ ശശി തരൂരുമായിട്ട് ഒരു സംഭാഷണത്തിന് തയ്യാറാവുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നിൽക്കുന്നത് ഒരു ലോക്കൽ നേതാവല്ല, ശശി തരൂരിനോടൊപ്പം കൂടെ നിൽക്കുന്നത് മലബാറിലെ ശക്തനായ ഒരു നേതാവ് തന്നെയാണ്. മൂന്ന് തവണ എം പി ആയിരിക്കുന്ന, കോഴിക്കോട് എം പി ആയിരിക്കുന്ന എം കെ രാഘവനാണ്. അപ്പോൾ ഇദ്ദേഹം ഇപ്പം പറയുന്നത് എന്താണ്, അങ്ങനെ ആരെങ്കിലും വിഭാഗീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതേ പാർട്ടി നടപടി ഉണ്ടാവും എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇനി ആരും പോകണ്ട, പോയാൽ വിഷയം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് ഇന്ന് ആര്യാടൻ ഷൗക്കത്തും അതുപോലെ തന്നെ കെ പി അനിൽകുമാറും ഇന്ന് മലപ്പുറത്ത് നടന്ന ഈ ശശി തരൂരിൻ്റെ പരിപാടിയിൽ പോകാതിരുന്നത്. ഇതില് ഈ ഇതൊന്ന് ശ്രമിച്ചു നോക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. അതായത് ഇങ്ങനെ ഒന്ന് ഭീഷണിപ്പെടുത്തി ഇവരെ ഇങ്ങനെ നിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഇവർ വി ഡി സതീശൻ ഇന്ന് ശ്രമിച്ചത്. അതിന് വി ഡി സതീശൻ്റെ പുറത്ത് തീർച്ചയായിട്ടും കെ സി വേണുഗോപാലിനൊക്കെ വലിയ ആശീർവാദമുണ്ട്. എനിക്ക് താങ്കൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നില്ല, ഹൈക്കമാൻഡ് ശശി തരൂരിനോട് സംസാരിക്കില്ല എന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. കാരണം ഹൈക്കമാൻഡ് അങ്ങനെ ബുദ്ധിപരമായ ഒരു തീരുമാനം ഒരു ഘട്ടത്തിലും ഉൾക്കൊണ്ടിട്ടില്ല. പിന്നെ വി ഡി സതീശൻ ആദ്യം സ്വയം പരിശോധിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ശശി തരൂരിനോട് അനുഭാവം കാണിക്കുന്നു എന്നാണ്. എന്തുകൊണ്ട് കാണിക്കുന്നു? അവർക്ക് ശശി തരൂരായാലും രതീഷ് ആയാലും രാജേഷ് ആയാലും ഒക്കെ സെയിം തന്നെയാണ്. പക്ഷെ പ്രശ്നം അവരെ സംബന്ധിച്ചോളം ഭരണത്തിലെ കയറാനുള്ള ഒരു വഴി അത് ഇപ്പോഴത്തെ നിലയിൽ കോൺഗ്രസിന്റെ പ്രവർത്തനമായി പോയാൽ നടക്കില്ല എന്ന് അവർക്ക് തോന്നി. വി ഡി സതീശനെയും കെ സുധാകരനെയും വന്നപ്പോൾ ആളുകൾ ഒരു വലിയ മാറ്റം പ്രതീക്ഷിച്ചു, വലിയ സെമി കേഡർ പാർട്ടിയാകുമെന്ന് പ്രതീക്ഷിച്ചു, എല്ലാ യൂണിറ്റുകൾ 100,000+ യൂണിറ്റുകൾ കേരളത്തിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഇങ്ങനെയുള്ള ഒരു പരിപാടിയും നടക്കാതെ, നല്ലൊരു പ്രതിപക്ഷം പോലും ആകാതെ, പ്രതിപക്ഷ സ്ഥാനം ശരിക്കും ഗവർണർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മിണ്ടാതിരുന്നതിൻ്റെ നെറ്റ് എഫക്റ്റാണ് അലസതയുടെ മറുപടിയാണ് ഇപ്പോൾ ശശി തരൂർ നൽകിയിട്ടുള്ളത്. 1,200+ വോട്ട് മേടിച്ച് ശശി തരൂർ അവരുടെ കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ അതൊരു വിജയത്തിൻ്റെ തുടക്കമാണെന്ന് കാണാനും അപ്പോഴെങ്കിലും ഉണർന്നെഴിക്കാനും വി ഡി സതീശന് കഴിയാതിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിൽ വേറൊരു കാര്യം രസകരമായ ഒരു സംഭവം എന്നാണ്, ഇപ്പോൾ വി ഡി സതീശൻ തന്നെ പറഞ്ഞു, ഞാൻ തന്നെ ഉണ്ടായ ബലൂണല്ല. ഈ വി ഡി സതീശനെ കുറിച്ച് ഇവിടുത്തെ മാധ്യമങ്ങൾ വല്ലാതെ പുകഴ്ത്തിയത് കൊണ്ടാണ് വി ഡി സതീശൻ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവായത്. അതെ, കണ്ണൂരുണ്ടായിരുന്ന നേതാവാണ് ആര്? കെ സുധാകരൻ. കെ സുധാകരൻ വരുമ്പോൾ എന്താ പറഞ്ഞത്? പുലി വരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ കെ സുധാകരൻ ഇപ്പോൾ ഒരു വെറും കടലാസിൻ്റെ പുലിയായി മാറിയിരിക്കുകയാണ്. ഈ ബലൂണ്, ഈ സതീശൻ എന്ന് പറഞ്ഞ ബലൂണ് ഒരു കുത്തുകുട്ടിയാലൊക്കെ പൊട്ടും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് സതീശൻ വല്ലാതെ അങ്ങോട്ടേക്ക് ഞാൻ വലിയ എന്തോ സംഭവമാണെന്ന് പറഞ്ഞ് ഇതില് ശശി തരൂരും എം കെ രാഘവനും ഒക്കെ ആയിട്ട് ചേരുമ്പോഴുള്ള വലിയൊരു സമവാക്യമുണ്ട്. കെ മുരളീധരനും അതുപോലെ ഈവൻ കെ സുധാകരൻ അടക്കം ചേരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഭാവിയിൽ. കാരണം അങ്ങനെ ചേരുമ്പോഴുള്ള ഒരു സമവാക്യം, ശശി തരൂർ വളരെ ഭൗതികമായിട്ടുള്ള ഒരു നിലവാരത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ എം കെ രാഘവൻ അവിടുത്തെ വളരെ ജനകീയനായിട്ടുള്ള ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ശരിക്കും അദ്ദേഹമല്ലാതെ വേറെ ആരെങ്കിലും കോഴിക്കോട് നിന്നാൽ തോറ്റുപോകും. പക്ഷെ അദ്ദേഹം ആയതുകൊണ്ട് മാത്രമാണ് എം പി ആയിട്ട് ജയിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അടിത്തട്ടിൽ നല്ല ഗ്രിപ്പുള്ള, വളരെ കൃത്യമായി സംഘടനാശേഷിയുള്ള, സംഘടനാ സംവിധാനം അറിയാവുന്ന, സംഘടന കെട്ടിപ്പടുക്കാൻ അറിയാവുന്ന ഒരാളാണ് എം കെ രാഘവൻ. അപ്പോൾ എം കെ രാഘവൻ ശശി തരൂരിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ ഇനി ഇത് അസാധ്യമായത് സംഭവിക്കും. കാരണം ശശി തരൂരിൻ്റെ ബലം കൂടും. ആ ബലം കൂടുതലാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഇതിൽ ഇവരെടുക്കാൻ പോകുന്ന മണ്ടൻ തീരുമാനം ഞാൻ ഇപ്പോഴേ പ്രവചിക്കാം. ഇവർ ശശി തരൂരിനെ ഇതുപോലെ സൂചി കൊണ്ട് കുത്തിയാൽ പൊട്ടുന്ന ബലൂണാണെന്നും അതുപോലെ തന്നെ വേണമെങ്കിൽ കാറ്റത്താടുന്ന പട്ടമാണെന്നോ ഇനി വേറെന്തെങ്കിലും ഉപമയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, തള്ളിക്കളയാം. പക്ഷെ തള്ളിക്കളയുമ്പോൾ ശശി തരൂർ കോൺഗ്രസ് വിട്ടിട്ട് പുതിയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചാൽ നേരത്തെ പറഞ്ഞ എല്ലാ പാർട്ടികളുടെ അസംതൃപ്തരും വലിയൊരു യുവജന വിഭാഗവും, അതായത് ഒരു അർബൻ മിഡിൽ ക്ലാസ് എന്ന് വിളിക്കാവുന്ന ആളുകൾ, ആ ആളുകൾ തീർച്ചയായിട്ടും ശശി തരൂരിൻ്റെ ഒപ്പം പോവുകയും ഒരു നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ ശക്തിയായി മാറുകയും ചെയ്യും. അതിന് മാത്രമേ ഈ മസിൽ പിടുത്തം സഹായിക്കൂ എന്ന് വി ഡി സതീശനെ ഓർമ്മപ്പെടുത്തുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.